ഹലോ സുഹൃത്തുക്കളെ, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് സാധാരണ വരാറുള്ള പോലെ മൊബൈൽ ഫോൺ പരിചയപ്പെടുത്താൻ വേണ്ടിയൊന്നല്ല. ഇത് കണ്ടോ, നിസാര വിലക്ക് മാർക്കറ്റിൽ ലഭിക്കുന്ന ഒരു സ്മാർട്ട് വാച്ചാണ് ഇത്. സാധാരണ ഇപ്പം മാർക്കറ്റിലുള്ള സ്മാർട്ട് വാച്ചുകൾ എന്ന് പറഞ്ഞാൽ ബ്രാൻഡഡ് കമ്പനികൾ എന്ന് പറഞ്ഞാൽ ആപ്പിളിൻ്റെത് അല്ലെങ്കിൽ സാംസങ്ങിൻ്റെത് അല്ലെങ്കിൽ ഹുവായിൻ്റെ, ഇതിനൊക്കെ ഭയങ്കര വിലയാണ്. സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അത് വാങ്ങുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ പിന്നെ സാധാരണക്കാരൻ എന്താ ചെയ്യുക, ചെറിയ ബാൻഡുകൾ വാങ്ങും. ബാൻഡുകളാകുമ്പോൾ അത്യാവശ്യം ചാർജൊക്കെ നോക്കും, എല്ലാ ഉപയോഗങ്ങളൊക്കെ അതിൽ കിട്ടും. പക്ഷേ അതിനുള്ള പ്രശ്നം എന്താ വെച്ചാൽ അതിന് വളരെ സ്ലിമ്മായിട്ടുള്ള ഒരു ബാൻഡാണ്ടാകുക, അതിൻ്റെ സ്ട്രാപ്പ് വളരെ സ്ലിമ്മായിരിക്കും. അപ്പോൾ കാണാനൊന്നും ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ കാണാൻ വാങ്ങിണ്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പിന്നെ ചൈനൻ്റെ ലോക്കൽ സാധനങ്ങൾ വാങ്ങും. അപ്പോൾ അത് വാങ്ങുമ്പോൾ എന്താ പ്രശ്നമോ, അതിൽ ഈ ഫീച്ചറുകളൊന്നും കിട്ടില്ല. അപ്പോൾ ഇതിനൊക്കെ ഒരു പരിഹാരമായിട്ടാണ് ഈ ഒരു സ്മാർട്ട് വാച്ച് വന്നത്. ഈ ഒരു സ്മാർട്ട് വാച്ച് സ്മാർട്ട് 2030S12 പറഞ്ഞൊരു മോഡലാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സാധാരണ ബാൻഡിൽ വർക്ക് ചെയ്യുന്ന എല്ലാ സിസ്റ്റങ്ങളും ഇതിലുണ്ട്. കാരണം നമ്മളൊരു ദിവസം എത്ര കിലോമീറ്റർ നടന്നു, അതുപോലെ തന്നെ നമ്മളെ ഹാർട്ടിൻ്റെ ബീപ്പ്, കൂടാതെ നമ്മളെ ഫോണിലേക്ക് ഇൻകമ്മിങ് വന്ന് കഴിഞ്ഞാൽ ആരാണ് വിളിക്കണതെന്ന് അതിൽ അറിയാൻ പറ്റും. അതുപോലെ തന്നെ വാട്സാപ്പിലേക്ക് ടെക്സ്റ്റ് മെസ്സേജുകൾ വന്നാൽ എന്താണ് ടെക്സ്റ്റിൽ വന്നതെന്നുള്ള അറിയാൻ പറ്റും. അതുപോലെ തന്നെ വോയിസ് നോട്ടാണ് വന്നിട്ടുണ്ടെങ്കിൽ ഇന്നാൾ മെസ്സേജ് അയച്ചിട്ടുണ്ടെന്ന് അറിയാൻ പറ്റും. അതുപോലെ തന്നെ മെസ്സേജ് വന്നിട്ടുണ്ടെങ്കിൽ എന്താണ് മെസ്സേജിൽ വന്നതെന്നുള്ള അറിയാൻ പറ്റും. ഇങ്ങനെ പല പല ഫീച്ചേഴ്സുള്ള ഏറ്റവും ചെറിയ വിലക്ക് കിട്ടാൻ പറ്റിയത്. കാരണം ഏറ്റവും ചെറിയ വിലക്ക് എന്ന് പറഞ്ഞാൽ ചെറിയൊരു വിലക്ക് ഇതിനുണ്ട്. പക്ഷേ എന്നാലും നിലവിൽ മാർക്കറ്റിൽ മറ്റുള്ള ബ്രാൻഡഡ് വാച്ചുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതിന് ചെറിയൊരു വിലയാണ്. ഇതൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളെ മുമ്പിലേക്ക് വന്നത്. അതിന് മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ മാത്രമാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. നമുക്ക് നേരെ അൺബോക്സിങ്ങിലേക്ക് കടക്കാം. ഇന്ന് ഞാനിവിടെ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് സ്മാർട്ട് 2030 എന്ന കമ്പനിയുടെ സ്മാർട്ട് ബ്രേസ്ലെറ്റ് S12 എന്ന മോഡലാണ്. ഇത് വിവിധ കളറുകളിൽ വരുന്നുണ്ടെങ്കിലും എനിക്ക് ലഭിച്ചിരിക്കുന്നത് ബ്ലാക്ക് കളറിലുള്ളതാണ്. മറ്റ് ചൈനീസ് വാച്ചുകളെ അപേക്ഷിച്ച് ഇതിൽ പെട്ടെന്ന് വെള്ളം കയറുകയില്ല എന്നതും ഇതിൻ്റെ പ്രധാന പ്രത്യേകതയാണ്. കൂടാതെ സാധാരണ ബാൻഡുകളിൽ കാണാറുള്ള സ്പോർട്സ് പെഡോമീറ്ററും ഹെർട്ട് ബീപ്പ് ചെക്ക് ചെയ്യാനുള്ള സൗകര്യവും ഇതിലുണ്ട്. നമുക്കേതായാലും അൺബോക്സ് ചെയ്ത് കൂടുതൽ വിവരങ്ങളിലേക്ക് കടക്കാം. ഇതിൻ്റെ പാക്കിംഗ് കണ്ടാൽ തന്നെ അറിയാം നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു പാക്കിംഗ് തന്നെയാണ് കമ്പനി ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾ ഈ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ കറുത്ത സാധനമാണ് ഇതിൻ്റെ ഡിസ്പ്ലേ എന്നുള്ളത്. നമുക്ക് ഏതായാലും ഇതും കൂടി ഒന്ന് പുറത്തേക്ക് എടുത്തിട്ട് ബാക്കി വിവരങ്ങളിലേക്ക് കടക്കാം. സാധാരണ ചൈനീസ് വാച്ചുകളിലൊക്കെയാണെന്നുണ്ടെങ്കിൽ സ്ട്രാപ്പ് എന്ന കമ്പനിയൊക്കെ കുടുക്കിയിട്ടാണ് അതുപോലെ നമുക്ക് തരല്ലേ. പക്ഷേ ഇതിൽ സ്ട്രാപ്പൊന്നും കമ്പനി ഫിറ്റ് ചെയ്തിട്ടില്ല. പിന്നെ ചൈനീസ് വാച്ച് എന്ന് വ്യത്യസ്തമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ മെമ്മറി കാർഡോ അല്ലെങ്കിൽ സിം കാർഡോ ഒന്നും ഇടാൻ പറ്റില്ല. കാരണം ഇതൊരു വാച്ചായിട്ടല്ല നമ്മൾ ഉപയോഗിക്കുന്നത്, ഇതൊരു ബാൻഡായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ സ്ക്രീനിൻ്റെ മുകളിൽ കമ്പനി തന്നെ പ്രൊട്ടക്ടറൊക്കെ നൽകിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ സൈഡിൽ സാധാരണ നമുക്ക് വാച്ചിന് കാണുന്ന പോലെ ഒരു ചാവി കാണുന്നുണ്ട്. ഇതെന്തിനാ വെച്ചാൽ ഇത് ഹോം ബട്ടണായിട്ട് നമുക്ക് ഉപയോഗിക്കാം. നമ്മൾ ഏതെങ്കിലും ഒരു മെനുവിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് അതിമേൽ നെക്കിക്കൊണ്ട് നമുക്ക് ബാക്കിലോട്ട് പോകാം. പിന്നെ ഇതിൻ്റെ ബാക്കിൽ കാണുന്നതാണ് ചാർജറിൻ്റെ കണക്റ്റർ കണക്ട് ചെയ്യുന്ന സ്ഥലം. അപ്പോൾ ചാർജർ നമുക്ക് ബോക്സിൽ നിന്ന് എടുത്തിട്ട് കാണാൻ പറ്റും. പിന്നെ ഈ ബാക്കിൽ കാണുന്ന ഇതാണ് നമ്മളെ ബീപ്പ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സെൻസറ്. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഇതിൻ്റെ സ്ട്രാപ്പ്. പിന്നെ ഇത് ബ്ലാക്ക് കളറായിട്ടുള്ളതാണ് കമ്പനി ഫ്രീ ആയിട്ട് തന്നത്. ഇത് പല കളറിലുള്ളതും മാർക്കറ്റിൽ കിട്ടും. ഇത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വാങ്ങി ഇതിൽ ഫിറ്റ് ചെയ്യാനൊക്കെ പറ്റും. ഒറ്റ ചാർജിങ്ങിൽ തന്നെ ഒരാഴ്ചക്ക് ഏകദേശം ചാർജ് നോക്കും. നമുക്ക് ചാർജ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഡിസ്പ്ലേ ഇതുപോലെ ഇതിൽ കണക്ട് ചെയ്തിട്ട് നമുക്ക് സാധാരണ ഒരു മൊബൈലിൻ്റെ 3-pin സോക്കറ്റിൽ കണക്ട് ചെയ്തിട്ട് നമുക്ക് ചാർജ് ചെയ്യാം.
ഓരോ സ്ട്രാപ്പിൻ്റെയും ഈ ഒരു ഭാഗത്തായിട്ട് ഇവിടെ ഒരു ചെറിയൊരു ലോക്ക് ഉണ്ട്. ഈ ഒരു ലോക്ക് അമർത്തി പിടിച്ചിട്ടാണ് നമ്മൾ ഇതിലേക്ക് കണക്ട് ചെയ്യേണ്ടത്. നമുക്ക് അഡീഷണലായിട്ട് സ്ട്രാപ്പ് ഇതിലേക്ക് വാങ്ങി ഫിറ്റ് ചെയ്യാനും പറ്റും. നമ്മളിതുപോലെ അമർത്തി പിടിച്ചതിന് ശേഷം നമുക്ക് ഇതുപോലെ കണക്ട് ചെയ്യാം. അപ്പോൾ ഇത് ഒരു സൈഡ് കണക്റ്റ് ആയിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ നമുക്ക് അടുത്തതും കണക്ട് ചെയ്യാം. ഇപ്പോൾ രണ്ട് സ്ട്രാപ്പുകളും ഇതിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴത്തെ നമുക്ക് ഇതിൻ്റെ ഒരു ഭംഗി കാണാൻ പറ്റും. മറ്റ് ചൈനീസ് ബാൻഡുകളെ ബ്രാൻഡഡ് കമ്പനികളെ ഉദ്ദേശിച്ച് ലോക്കൽ കമ്പനീസുകളിൽ അത്യാവശ്യം കാണാൻ ഭംഗിയുള്ളതും അത്യാവശ്യം സൗകര്യമുള്ളതും അത്യാവശ്യം ചാർജ് നിൽക്കണം ഒരു ഇതാണിത്. ഇപ്പോൾ അതിൻ്റെ കൈ തട്ടിയത് ഓൺ ആയതാണ്. ഇപ്പോൾ ഇതിൽ സമയമൊക്കെ റോങ് ആയിട്ടാണ് കാണിക്കുന്നത്. പക്ഷേ ഇത് നമുക്ക് സമയമൊക്കെ സെറ്റ് ചെയ്യുന്നത് കാണിച്ചു തരാം. നമ്മൾ മൊബൈലിലേക്ക് കണക്ട് ചെയ്യുന്നത് കൂടി തന്നെ ഇത് സമയം ഇതിൽ കണക്ട് ആവും. നമുക്ക് അതിലേക്കൊന്ന് കടക്കാം. ആദ്യം ഈ ഒരു രീതിയിലാണ് ഇത് നമ്മൾ കൈമേൽ കെട്ടേണ്ടത്. സാധാരണ വാച്ചുകളെ പോലെയല്ല, ബാൻഡുകളൊക്കെ ഏകദേശം ഈ ഒരു രീതിയിൽ തന്നെ ഉണ്ടാൽ കാണാൻ തന്നെ നല്ലൊരു സ്റ്റൈലുണ്ട് ഇത് കൈമേൽ കെട്ടിയിട്ട് തന്നെ. നമുക്കേതായാലും ഇത് മൊബൈലിൽ എങ്ങനെ സെറ്റ് ചെയ്യാമെന്നുള്ളതൊന്ന് കാണാം. അതിനായിട്ട് നമ്മൾ ആദ്യം ഇതിൽ ഒരു കാറ്റലോഗ് ഉണ്ട്. ഇതിൽ ഈ കാറ്റലോഗ് എടുത്തതിന് ശേഷം ഇതിൽ നമുക്കൊരു QR കോഡ് കാണാൻ പറ്റും. ഈ QR കോഡ് സ്കാൻ ചെയ്യാം. അപ്പോൾ പുതിയ വരുന്ന മൊബൈലിലൊക്കെയുള്ളൊക്കെ അതിൽ ക്യാമറ ഈ ഒരു കോഡിലേക്ക് കാണിച്ചാൽ തന്നെ QR കോഡ് സ്കാൻ ആവും. അതല്ലാതെ ആളുകൾക്ക് ക്യാം സ്കാനർ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമുക്ക് QR കോഡ് സ്കാൻ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ പോയിട്ട് നമുക്ക് നേരിട്ട് ഡൗൺലോഡ് ചെയ്താൽ മതി. ഞാനിപ്പോൾ അത് സ്കാൻ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ലിങ്ക് കിട്ടുമ്പോൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് നേരിട്ട് അതിൻ്റെ വെബ്സൈറ്റിലേക്ക് കടക്കാം. വെബ്സൈറ്റിൽ ചില മൊബൈലിൽ വെബ്സൈറ്റിലേക്കായിരിക്കും കടക്കുക, ചില മൊബൈലിലാണെന്നുണ്ടെങ്കിൽ പ്ലേ സ്റ്റോറിലായിരിക്കും പോവുക. പ്ലേ സ്റ്റോറിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ ആപ്ലിക്കേഷൻ ഇതുപോലെ ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്യാൻ നിങ്ങളെ വൈഫൈൻ്റെ അല്ലെങ്കിൽ നെറ്റ്വർക്കിൻ്റെ സ്പീഡിനനുസരിച്ച് ചില മൊബൈലിൽ പെട്ടെന്നാവും, ചില മൊബൈലിൽ കുറച്ച് സമയമെടുക്കും. നമുക്ക് ഏതായാലും ഇൻസ്റ്റാൾ ആവുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇതിൽ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇനി ഞാൻ ഈ ഒരു ആപ്ലിക്കേഷൻ ഓൺ ആക്കുകയാണ്. ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ തന്നെ ഇങ്ങനെ ഒരു ഇൻ്റർവേസ് ചോദിക്കും. നമ്മൾ എല്ലാത്തിനും അലോ കൊടുക്കേണ്ടതുണ്ട്. എല്ലാ ഇതിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കേണ്ടത്, അതിനെല്ലാം നമ്മൾ അലോ കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ GPS ഓൺ ആക്കി കൊടുക്കേണ്ടതുണ്ട്. GPS ഓൺ ആക്കാനാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. സോറി, നോട്ടിഫിക്കേഷൻ ആക്സസ് നമ്മൾ ഓൺ ആക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ GPS, ബ്ലൂടൂത്ത് ഇതെല്ലാം നമ്മൾ ഓൺ ആക്കി കൊടുക്കേണ്ടതുണ്ട്. നോട്ടിഫിക്കേഷൻ ആക്സസ് കൊടുക്കണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വാട്സാപ്പിലേക്കും അതുപോലെ തന്നെ മെസ്സേജുകളായിട്ടും ഒക്കെ അല്ലെങ്കിൽ ഇൻകമിങ് കോളിങ് അലേർട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അതൊക്കെ ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മൾ ചെല്ലേണ്ടത് DVS മാനേജ്മെൻറ്റിലേക്ക് പോയിട്ട് ഇത് കണക്ട് ചെയ്യാണ്ട് വേണ്ടത്. ഇതുപോലെ പോയി കഴിഞ്ഞാൽ നമുക്ക് കണക്ട് ചെയ്യാം. അതിന് നമ്മൾ ബ്ലൂടൂത്തിന് അലോ കൊടുക്കുന്നുണ്ട്. കൺഫേമിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ആയിട്ടില്ല, അതുകൊണ്ട് ഞാൻ ഒന്നും കൂടി ക്ലിക്ക് ചെയ്യാണ്. ഓക്കെ, വീണ്ടും നമ്മൾ ലൊക്കേഷൻ ഓൺ ആക്കുകയാണ്. നേരത്തെ ലൊക്കേഷൻ ഓൺ ആയത് റെഡി ആയിട്ടില്ല എന്നാണ് തോന്നുന്നത്, അതുകൊണ്ടാണ്. ഒന്ന് ബാക്ക് അടിച്ചിട്ട് വീണ്ടും ഒന്ന് ഇതാക്കാം. ഇപ്പോഴാണ് നമുക്ക് ബ്ലൂടൂത്ത് ആയിട്ട് ഈ ഒരു ഡിവൈസ് കണക്ട് ചെയ്യാൻ പറ്റുന്നത്. ഇതിൽ Z7 എന്നുള്ളതാണ് ഈ ഒരു ഡിവൈസ്. ഏറ്റവും കൂടുതൽ നെറ്റ്വർക്ക് കിട്ടുക അത് തന്നെ ആയിരിക്കും, ഇതാണല്ലോ അടുത്തുള്ളത്. അതുകൊണ്ട് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇതൊന്ന് കണക്ട് ചെയ്യാം. ഇപ്പോൾ അത് കണക്ഷൻ സക്സസ് എന്ന് കാണിക്കുന്നത്, അതുകൊണ്ട് കണക്റ്റ് ആയി എന്നുള്ളത് നമുക്ക് മനസ്സിലായി. ഇപ്പോൾ തന്നെ നമ്മൾ തുറക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ബാറ്ററി എത്ര ശതമാനം ഉണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് ഡിസ്പ്ലേയിൽ കാണുന്നുണ്ട്. ഇപ്പോൾ 40% ഇതിൽ ചാർജ് ഉണ്ട് എന്നാണ് ഈ ഡിസ്പ്ലേയിൽ കാണിക്കുന്നത്. ഇത് കണക്റ്റ് ആയതോടു കൂടി തന്നെ ഇതിൻ്റെ സമയം ക്ലിയർ ആയിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ, കറക്റ്റ് 1:17 ആയി സമയം. അപ്പോൾ ഇത് ഇതിൽ കാണിക്കുന്നുണ്ട്. പിന്നെ നമുക്കിതിൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു ഫീച്ചറാണ്, ഇതിലൊരു ക്യാമറ ഓൺ ആക്കി കൊണ്ട് നമുക്കൊരു ഷെയ്ക്ക് ചെയ്ത് കൊണ്ട് നമുക്കൊരു ഫോട്ടോ എടുക്കാൻ പറ്റും എന്നുള്ളത്. ഇതിൽ തന്നെ ഒരു ക്യാമറ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ വാച്ച് ഒന്ന് ചെറുങ്ങനൊന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുത്താൽ മതി. കൈമേൽ കിട്ടിക്കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് എഫക്റ്റ് ചെയ്യും, കാണാൻ പറ്റും. ഓക്കെ, ഇത് ഒരു ഫോട്ടോ നമ്മൾ എടുത്തിട്ടുണ്ട്. ഈ ഫോട്ടോ ആണിത്. ഫോട്ടോ ക്ലിയർ ഇല്ലാത്ത ഞാൻ ക്യാമറ കറക്റ്റാക്കി എടുക്കാത്തതുകൊണ്ടാണ്, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ നമുക്ക് സെറ്റിങ്സിൽ പോയിട്ട് കണ്ട് നമ്മളെ പേഴ്സണൽ ഇൻഫർമേഷനെ നമുക്ക് കൊടുക്കാൻ പറ്റും. ഇത് നമുക്ക് വേണ്ട ആളുകൾക്ക് മാത്രം കൊടുത്താൽ മതി. ആവശ്യമുള്ള ആളുകൾ കൊടുക്കുക, ആവശ്യമില്ലാത്ത ആളുകൾ കൊടുക്കുക, അത് തന്നെ നമ്മളെ പേഴ്സണൽ ഇൻഫർമേഷനാണ്. ഇങ്ങനെ ഇൻഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അവർ നമുക്ക് പല കാര്യങ്ങളും റെക്കമെൻഡ് ചെയ്യും എന്നാണ് കമ്പനി പറയുന്നത്. നമുക്ക് ഇഷ്ടമുള്ള ആളുകൾക്ക് കൊടുക്കാം, കൊടുക്കാതിരിക്കാം, അത് നിങ്ങളിഷ്ടം. പിന്നെ നമുക്ക് ഡിവൈസ് മാനേജ്മെൻറ്റിൽ കാണുന്ന മറ്റൊരു ഓപ്ഷനാണ് ഫൈൻഡ് ബാൻഡ് എന്നുള്ള ഓപ്ഷൻ. ഫൈൻഡ് ബാൻഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിവൈസ് എവിടെയെങ്കിലുമൊക്കെ മറന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതുമേൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിവൈസിൽ ഒരു ചെറിയൊരു വൈബ്രേഷൻ കിട്ടും.
പിന്നെ ഇതിലുള്ള മറ്റൊരു ഫീച്ചറാണ് റിസ്റ്റ് ആക്ടിവേഷൻ എന്നുള്ളത്. ഇത് നമ്മൾ വാച്ച് കൈമൽ കെട്ടുമ്പോൾ മിക്കവാറും സമയത്ത് ഇതിൻ്റെ ഡിസ്പ്ലേ ഓഫായിരിക്കും. ഇത് ബാറ്ററി ചാർജ് തീരാതിരിക്കാണ്ടിട്ടുള്ള ഒരു ഫീച്ചറാണ്. ഇത് നമ്മൾ കൈമൽ കിട്ടിയതിന് ശേഷം കൈ നമ്മൾ ഉയർത്തുന്നത് കൂടി തന്നെ ഇതിൻ്റെ ഡിസ്പ്ലേ നമുക്ക് ഓണായി കാണാൻ പറ്റും. അടുത്തതായിട്ട് നമുക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കാനുള്ള സെറ്റിങ്സ് ആണ്. അതിന് വേണ്ടിയിട്ട് ഡിവൈസ് മാനേജറിൽ തന്നെ പോയിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുക. അതിന് ശേഷം സെറ്റ് ആപ്പ് നോട്ടിഫിക്കേഷൻ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഏതൊക്കെ ആപ്ലിക്കേഷനാണോ നോട്ടിഫിക്കേഷൻ വേണ്ടത് അതൊക്കെ ക്ലിക്ക് ചെയ്യുക. എനിക്ക് വേണ്ടത് ഇവിടെ ഫേസ്ബുക്കിനും വാട്സാപ്പിനും വേണ്ടിയിട്ടാണ്. പിന്നെ മെസ്സേജിനും ഇൻകമ്മിങ് കോൾ അലേർട്ടും ഓട്ടോമാറ്റിക്കലി ഇതിൽ വരുന്നതായിരിക്കും. ഞാനിപ്പോൾ എൻ്റെ വാട്സാപ്പിലേക്ക് ഒരു മെസ്സേജ് അയച്ചിട്ട് ടെസ്റ്റ് ചെയ്ത് കാണിച്ചുതരാം. കണ്ടോ, ഇപ്പോൾ ഈ ഒരു മെസ്സേജ് വന്നു. ഇനി വീണ്ടും ഒന്നും കൂടി ടെസ്റ്റ് ചെയ്യാം. ഓക്കെ, വീണ്ടും ഒരു മെസ്സേജും കൂടി വന്നു. ഓക്കെ, ആളെ പേര് പോലും ഇതിൽ കാണിക്കേണ്ടതെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അതുപോലെ തന്നെ നമുക്ക് കോളിംഗ് വന്നാലും നമുക്ക് ആളെ പേര് കാണിക്കും. ടെക്സ്റ്റ് മെസ്സേജ് വന്നാലും നമുക്ക് ഇതുപോലെ കാണാൻ പറ്റും. ഞാൻ ടെക്സ്റ്റ് മെസ്സേജ് വേണമെങ്കിൽ ഒന്ന് ടെസ്റ്റ് ചെയ്ത് കാണിച്ചുതരാം. തൽക്കാലം കസ്റ്റമർ കെയറിൽ നിന്ന് ഒരു മെസ്സേജ് വരുത്തി കാണിച്ചുതരാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഡയലർ എടുക്കുകയാണ്. ഡയലർ എടുത്തിട്ട് ഇത് അത് ഇവിടുത്തെ ഒരു ഫോർമാറ്റാണ് ഒരു മെസ്സേജ് വരാനുള്ള. ഒരു മിനിറ്റ്. ഓക്കെ, സിം വണ്ണിൽ. ഓക്കെ, ഇനിയിപ്പോൾ ഒരു റീപ്ലൈ ഒക്കെ മെസ്സേജ് ആയിട്ട് തരും ആ സമയത്ത്. ഓക്കെ, നമുക്ക് മെസ്സേജും വന്നു. ആ മെസ്സേജിൻ്റെ ഒരു ചെറിയ തോതിലുള്ളത് നമുക്ക് ഇവിടെ വായിക്കാൻ പറ്റും. ഇപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ നമുക്ക് ഉള്ളത്. പിന്നെ ഒരു സാധാരണ വാച്ചിൽ ഉപയോഗിക്കുന്ന ഏകദേശം എല്ലാ സിസ്റ്റങ്ങളും ഉണ്ട്. പിന്നെ അത്യാവശ്യം ചാർജ് നിൽക്കും, പിന്നെ ചെറിയ വിലക്ക് കിട്ടും. ഒരു വാച്ചിൻ്റെ എല്ലാ ഗുണങ്ങളും ഇതിൽ കാണിക്കുന്നുണ്ട്. പിന്നെ കാണാനും നല്ല സ്റ്റൈലുണ്ട്. ഇതിന് വില വരുന്നത് 8 റിയാലിനാണ് നമ്മൾ സെയിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.